എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു കൂട്ടുകാരൻ അയച്ചു തന്ന ഒരു ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്, JEE മെയിൻ നീറ്റ് മോഡൽ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ എന്ന് ആദ്യം നോക്കാം, എന്നിട്ട് അതെങ്ങനെയാണ് പെട്ടെന്ന് ചെയ്തെടുക്കുന്നത് എന്നും നോക്കാം. അപ്പൊ ചോദ്യം നിങ്ങൾക്കിപ്പോ സ്ക്രീനിൽ കാണാം. എ പാർട്ടിക്കിൾ മൂവിംഗ് എലോങ് എക്സ് ആക്സിസ് ഹാസ് ആൻ ആക്സിലറേഷൻ എഫ് ഗിവൺ ബൈ എഫ് ഈക്വൽ ടു എഫ് നോട്ട് ഇൻറ്റു വൺ മൈനസ് ചെറിയ ടി ബൈ ടു ഇൻറ്റു വലിയ ടി. എഫ് നോട്ട് ആൻഡ് ക്യാപിറ്റൽ ടി ആർ കോൺസ്റ്റൻസ്. അറ്റ് ടി ഈക്വൽ ടു സീറോ പാർട്ടിക്കിൾ ഹാസ് സീറോ വെലോസിറ്റി. സൂപ്പർ. ഇൻ ദി ഇന്റർവെൽ ബിറ്റ്വീൻ ടി ഈക്വൽ ടു സീറോ ആൻഡ് ദി ഇൻസ്റ്റന്റ് വെൻ എഫ് ഈക്വൽ ടു സീറോ പാർട്ടിക്കിൾസ് വെലോസിറ്റി ചേഞ്ചസ് ബൈ. ഇതാണ് ചോദ്യം. അപ്പോൾ വീഡിയോ കാണുന്ന പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾ എന്ത് ചെയ്യുക, വീഡിയോ പോസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് തനിയെ ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മുടെ സൊല്യൂഷനിലേക്ക് വരിക. വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ മേക്കിംഗ് ആണ്. അതായത് എഫ് ഈക്വൽ ടു എഫ് സീറോ ഇൻറ്റു വൺ മൈനസ് ചെറിയ ടി ബൈ വലിയ ടു ടി. ഇതാണ് തന്നിരിക്കുന്നത്. എഫ് എന്താണ് എന്നും പറഞ്ഞിട്ടുണ്ട്, ആക്സിലറേഷൻ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ആ ഓപ്ഷൻ ഒന്ന് നോക്കിയാൽ വെലോസിറ്റി ആണ് ചോദിക്കുന്നത്. ആദ്യത്തെ ഓപ്ഷൻ എഫ് നോട്ട് ടി സ്ക്വയർ, ഹാഫ് എഫ് നോട്ട് ടി സ്ക്വയർ, രണ്ടാമത്തെ ഹാഫ് എഫ് നോട്ട് ടി, മൂന്നാമത്തത് എഫ് നോട്ട് ടി സ്ക്വയർ, നാലാമത്തത് എഫ് നോട്ട് ടി. ഡൈമെൻഷണലി ഏതായിരിക്കും ശരി? ആക്സിലറേഷനും വെലോസിറ്റിയും തമ്മിൽ എന്താ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? വി ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ്, അല്ലാതെ എ ടി സ്ക്വയർ അല്ല, ടി സ്ക്വയർ അല്ല. അതുകൊണ്ട് ഏത് രണ്ട് ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം? ഓപ്ഷൻ വണ്ണും ഓപ്ഷൻ ത്രീയും പരിപൂർണമായിട്ട് നിങ്ങൾക്ക് ഒഴിവാക്കാം. ഓക്കെ, ബാക്കി വരുന്ന രണ്ട് ഓപ്ഷൻ ഹാഫ് എഫ് നോട്ട് ടിയും എഫ് നോട്ട് ടിയും ആണ്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾ കറക്കി കുത്തിയാലും 50% ചാൻസ് ഉണ്ട് ശരിയാവാൻ. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നത് എന്നൊന്ന് നോക്കാം. ചോദ്യം ഇതാണ്, വെലോസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ആക്സിലറേഷന്റെ ഒരു സംഗതി തന്നിട്ടുണ്ട്. അപ്പൊ ആക്സിലറേഷനെ നമുക്ക് വെലോസിറ്റിയുടെ ടേംസിൽ എങ്ങനെ എഴുതാം? ഡി വി ബൈ ഡി ടി എന്ന് എഴുതാമല്ലോ. ഈക്വൽ ടു എഫ് നോട്ട് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, നമുക്ക് ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. എഫ് നോട്ട് മൈനസ് എഫ് നോട്ട് ടി ബൈ ടു ടി. ഇനി ഈ ഡി ടി അങ്ങ് അപ്പുറത്ത് വിടാം, എന്നിട്ട് രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഇന്റഗ്രൽ ഡി വി ഈക്വൽ ടു ഇന്റഗ്രൽ എഫ് നോട്ട് ഡി ടി മൈനസ് ഇന്റഗ്രൽ എഫ് നോട്ട് ബൈ ടു ടി ടി ഡി ടി. ആഹാ, ഇന്റഗ്രൽ എവിടം തൊട്ട് എവിടം വരെയാണ്? ആദ്യം വെലോസിറ്റി സീറോ ആയിരുന്നു, ടൈം സീറോ ആയിരുന്നപ്പോ വെലോസിറ്റി സീറോ ആയിരുന്നു, അത് സം വെലോസിറ്റി വിയിൽ എത്തിയെന്ന് വിചാരിച്ചോളൂ. ഇനി ടി എവിടം മുതൽ എവിടം വരെ, സീറോ ടു ഒരു സ്മോൾ ടി വരെയാണ് വേരി ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി ഇന്റഗ്രേഷൻ നടക്കട്ടെ എന്തായാലും. അപ്പൊ ഇവിടെ വി മൈനസ് സീറോ എന്ന് വരും, അത് വി തന്നെയാണ്. ഇവിടെ എഫ് നോട്ട് ടി എന്ന് വരും, മൈനസ് എഫ് നോട്ട് ബൈ ടു ടി ഇൻറ്റു ടി സ്ക്വയർ ബൈ ടു എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതെന്തായി? ആ, അതങ്ങനെ തന്നെ കിടക്കട്ടെ. ഈ ടി കണ്ടുപിടിക്കാൻ അവരൊരു ഹിന്റ് തന്നിട്ടുണ്ട്. എന്താണത്? ഇൻസ്റ്റന്റ് വെൻ എഫ് ഈക്വൽ ടു സീറോ, ഈ എഫ് സീറോ ആവുന്ന ഇൻസ്റ്റന്റ് ആണ് നമ്മുടെ ടി എന്ന് പറയുന്നത്. ഈ എഫിനെ സീറോ ആക്കിയാ പോരെ, അപ്പൊ എഫിനെ സീറോ ആക്കുക എന്ന് പറഞ്ഞാൽ ഈ സാധനം സീറോ, അതായത് വൺ മൈനസ് ടി ബൈ ടു ടി സീറോ. വൺ ഈക്വൽ ടു ടി ബൈ ടു ടി, ടി ഈക്വൽ ടു ടു വലിയ ടി. അപ്പൊ ഇതെടുത്ത് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താല് ഫൈനൽ ആൻസർ ആയി. ഇട്ട് കൊടുക്കാം എഫ് ഈക്വൽ ടു വി ഈക്വൽ ടു എഫ് നോട്ട് ഇൻറ്റു ടു ടി, ടു ടി എഫ് സീറോ എഫ് നോട്ട് മൈനസ്. എനിക്ക് എന്താ എഫ് നോട്ട് ആണോ എഫ് സീറോ ആണോ ഇഷ്ടമെന്ന് വെച്ചാൽ അത് പറയാം, അതിനൊന്നും നമ്മൾ എതിരല്ല. ടു ടി ഇൻറ്റു ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫോർ ടി സ്ക്വയർ ബൈ ടു. ഓക്കെ, അപ്പോൾ ഇവിടെ ടുവും ടുവും പോയി, ഈ ടു ഈ ടുവും പോയി, ഒരു ടി ഒരു ടിയും പോയി, ടു ടി എഫ് നോട്ട് മൈനസ് എഫ് നോട്ട് ടി, എഫ് നോട്ട് ടി തന്നെയാണ് ഫൈനൽ ആൻസർ. ഇതാണ് നമ്മുടെ വെലോസിറ്റി, അതായത് ഏത് ഓപ്ഷൻ? ഓപ്ഷൻ ഫോർ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എന്ത് ചെയ്യുക, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കൂ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.